സമസ്തന്റെ പണ്ഡിതനായിരുന്നു അബ്ദുൽ ബാരി സാർ. അവര് കല്യാണത്തിന് പോണ സമയത്ത്, കല്യാണത്തിനാണോ എന്ന് വേറെ ഓർമ്മല്ലേ, ഒരു സംഭവത്തിൽ വിവാഹത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഉണ്ടാവും, അതിങ്ങനെ പിടിച്ച് ക്ലിപ്പാക്കിയിട്ട് അങ്ങനത്തെ കാലാണ്. ചില സംഭവം അസലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, കൈഫിയത്തിന് വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരും കേട്ട വ്യത്യസ്ത രൂപത്തിലായിരിക്കാം. കല്യാണത്തിനായ സൽക്കാരത്തിനായിരിക്കും, അല്ലെങ്കിൽ വേദനായിരിക്കും, അല്ലെങ്കിൽ വെറുതെ പോകുന്ന കുട്ടികളിൽ ഈ സംഭവമാണ് വിഷയം. മുത്താലിമികൾ വേക്കലുണ്ട്, അപ്പൊ ഉസ്താദിന്റെ കാൽമ കയറിയിട്ട് പാമ്പ് പിടിച്ചു, പാമ്പ് ഇങ്ങനെ കടിച്ചു നിൽക്കുകയാണ്. അപ്പൊ മുത്താലിമികളൊക്കെ കരഞ്ഞു, ഉസ്താദ് വെച്ച് എന്തേന്ന് വെച്ചു, പാമ്പ് ഉസ്താദിന്റെ കരേണ്ട, പാമ്പിന്റെ വശം എനിക്ക് കയറൂല, എന്റെ വശം പാമ്പിനാണ് കയറുക. ആ കല്യാണത്തിന് പോയി തിരിച്ചിരുമ്പോ ബഹുമാനപ്പെട്ട ഖുതുബ മുഹമ്മദ് മുസ്ലിയാരെ കാൽമ കയറി കടിച്ച ഈ പാമ്പുണ്ട് ചത്ത് കിടക്കണ. ഖുതുബ മുഹമ്മദ് പറഞ്ഞ കാരണം എന്താ അറിയോ, ഞാൻ അദ്ദാദ് പതിവാക്കുന്ന ആളാണ്. അദ്ദാദ് പതിവാക്കിയ പാമ്പുണ്ടാവില്ല, നിപ്പ വൈറസ് ഉണ്ടാവില്ല, ഒരു നെൻച്ചിറാട്ടെ, അണ്ണാനാട്ടെ, ഈച്ചാട്ടെ, എന്താവട്ടെ, അതിന്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ജലീൽ റഹ്മാനി വാണിയന്നൂര് അദ്ദേഹം പറഞ്ഞ കഥയിലെ ഖുതുബി ഉസ്താദിനെ പാമ്പ് കടിച്ചു, പാമ്പ് ചത്തുപോയി എന്നാണ് പറയുന്നത്. ഈ പാമ്പിൻ്റെ വിഷം അദ്ദേഹത്തിന് കയറൂല, അദ്ദേഹത്തിൻ്റെ വിഷം പാമ്പിന് കയറി, പാമ്പ് ചത്തുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇത് ഒരാളല്ല, പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരിത് പറഞ്ഞു നടക്കുന്നത് ഇതൊക്കെ കറാമത്താണ്, അല്ലെങ്കിൽ കറാമത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതുപോലെയുള്ള ഉമ്മൂമ കഥകൾ, മായാവി കഥകൾ പറയുമ്പോൾ ഇതൊക്കെ ബ്ലണ്ടറുകളാണ് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ദീനുൽ ഇസ്ലാം എന്ന് പുറത്ത്. ഇതുപോലെയുള്ള മായാവി കഥകൾ പറയുന്ന ആളുകൾ, അവർ അഹ്ലു സുന്നയുടെ പടവാളുകളാണ്, ധീരശബ്ദങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അത് അദ്ദാദാണ്, അദ്ദാദ് ചൊല്ലുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അദ്ദാദ് ചെല്ലുമ്പോൾ പാമ്പിൻ്റെ വിഷം ഏൽക്കൂല എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിപ്പ വൈറസ് പോലും ഏൽക്കൂല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു വൈറസാണല്ലോ COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ്. അതിനെന്തേ ഈ പറയപ്പെട്ട അദ്ദാദ് അത് ഏൽക്കാതിരുന്നത്? അദ്ദാദ് ചൊല്ലിയിട്ടും പോകാത്തതാണോ, അതോ കൊറോണ വന്നപ്പോൾ അത് അദ്ദാദ് ചൊല്ലിയാലൊന്നും പോകൂല എന്ന് പറഞ്ഞിട്ട് ചൊല്ലാതിരുന്നതാണോ? എന്തൊക്കെ കഥകളാണ് റഹ്മാനി ഉസ്താദ് എങ്ങളൊക്കെ ഈ പറയണത്? ഈ ജനങ്ങൾ, ഈ പാവപ്പെട്ട സാധുക്കൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ ഖുതുബ് ഷെയ്ഖിൻ്റെ കഥ മറ്റൊരാൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഖുതുബി തങ്ങളെ പാമ്പ് കടിച്ചു, പാമ്പ് കടിച്ച് ഖുതുബി തങ്ങൾ ആ പാമ്പിനെ തട്ടി വിദ്യാർത്ഥികളോട് രാത്രിയിൽ വന്ന് പറഞ്ഞു, ഒരു പാമ്പ് ആ പള്ളിപ്പറമ്പ് എന്നെ കടിച്ചിട്ടുണ്ട്, ഞാനത് തട്ടുകൊടുത്തിട്ടുണ്ട്, പോയോക്കാണി. ടോർച്ചൊന്നും ഇല്ലാത്തൊരു കാലം, അവര് ചെന്ന് നോക്കുമ്പോൾ ആ പാമ്പ് ചത്ത് കിടക്കുകയാണ്. അതാണ് ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ആ മൂർഖൻ പാമ്പ് ചത്ത് കിടക്കുന്നു, എന്തേതിന് കാരണം? കുത്തുബിയെ കടിച്ച പാമ്പ് പാമ്പയാവുകയാണ്, ഷെഹുനായ ഒക്കെ ഉസ്താദിനെ കടിച്ച, അല്ലെങ്കിൽ കുത്തിയ തേളിജാവുകയാണ്. ഖുതുബയെ കടിച്ച പാമ്പ് ചത്തു, ഓക്കെ ഉസ്താദിനെ കടിച്ച അല്ലെങ്കിൽ കുത്തിയ തേളി ചത്തു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, പ്രവാചകന്മാരഖിലവും ഈ ലോകത്തേക്ക് വന്നത്, ഈ ഭൂലോകത്തേക്ക് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കാനാണത്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനാണ്. അല്ലല്ലാത്തവരെ വിളിച്ചു തേടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന മുഴുവൻ പ്രവാചകന്മാരും, അവരാരും പറയാത്തൊരു കറാമത്താണല്ലോ ഇവർ ഈ പറയുന്നത്, അവരാരും പറയാത്തൊരു കഥയാണല്ലോ ഈ പറയുന്നത്. അവരെ കടിച്ച പാമ്പൊന്നും ചത്തതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ തേള് കടിച്ചാൽ ആ തേളണ് ചത്തുപോവുക എന്നുള്ള ഒരു സംഭവമൊന്നും ഇതിനു മുമ്പ് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ചില ഷെയ്ഖന്മാരുടെ ചില കഥകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ ഇവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ, ഇവിടെ ഈ ഒരു വിഷയം കാണിക്കുന്നത് ഇത് മാത്രമല്ല, ഓക്കെ ഉസ്താദിനെ കടിച്ച തേളിൻ്റെ കഥ ഈ പറയപ്പെട്ട മുസ്ലിയാരനെ പറയണ്ട, നമുക്ക് അതൊന്നും കൂടി കേൾക്കാം. ബഹുമാനപ്പെട്ടവർ അവിടുന്ന്
അവിടുത്തെ റൂമിൽ കിടക്കുമ്പോൾ അവിടുത്തെ നാട്ടുകുട്ടികളിൽ പെട്ട ഒരു ശിഷ്യൻ ഉസ്താദിന്റെ കാലിങ്ങനെ ഉഴിഞ്ഞുകൊടുത്തു. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. തലേത്ത് വന്ന അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ കാലിങ്ങനെ പിന്നെ തടകി കൊടുക്കുമ്പോ ഉസ്താദ് കണ്ണിങ്ങനെ താൽക്കാലികമായി ചിമ്മിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു തേള് ഇങ്ങനെ വരുന്നത്, ചുമരിലൂടെ ഇറങ്ങി വരുന്ന ഒരു തേള്. അന്നൊക്കെ അത്ര ഭദ്രതയെ റൂമിനെ കൊള്ളു. അങ്ങനെ ആ തേള് എന്തോ ഒരു ശത്രു വരുന്ന പോലെ അങ്ങട്ട് ഓടി വന്ന് ഉസ്താദിന്റെ കാലിൽ ഇറുക്കുകയാണ്. വിഷമുള്ള ജീവിയാണ് തേള്. തേള് കുത്തിയാൽ വൻ കടച്ചിലായിരിക്കും. നമുക്കറിയാം അതിങ്ങനെ ഇറുക്കി പിടിച്ച് നിൽക്കുകയാണ് ആ തേള്. പിന്നെ അത് വിടുന്നില്ല. ഉസ്താദ് കാലനക്കൊന്നുമില്ല. അപ്പൊ ഉസ്താദിന് വേദനയാകുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഉസ്താദെ തേള് കുത്തുന്നു എന്നറി. അത് സാരില്ല, അതങ്ങ് പൊയ്ക്കോളുന്ന. കുറച്ച് കഴിഞ്ഞപ്പോ ഞാന് ആ തേളിനെ തട്ടി, ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ലല്ലോ. തട്ടി നോക്കുമ്പോൾ ആ തേള് ചത്തു കിടക്കുകയാണ്. ആ തേള് ചത്തിരിക്കുന്നു. ഒരു അസുഖമുള്ള തേളല്ല ഈ തേള്. ഉസ്താദിനെ കുത്തിയ തേള് ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഇത് വഹാബിക്ക് ദഹിക്കില്ല. നേരെ അനുഭവിച്ച വ്യക്തി ഇന്ന് ചാലിയത്തി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ആ തേളി ചത്തത് ഉസ്താദിന്റെ വിഷമേറ്റിട്ടാന്നാ. അപ്പൊ ഇവരുടെ ചില ഔലിയാക്കന്മാര്, ഇവർ പറയുന്ന ഔലിയാക്കന്മാര്, അവരൊക്കെ വിഷജന്തുക്കളാണോ? മനുഷ്യന്റെ ശരീരത്തിൽ വിഷമില്ല എന്നുള്ളതാണ് സാധാരണ നമുക്കൊക്കെ അറിയാം. പാമ്പിന് വിഷമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ജീവികൾക്കും കഠിനമായിട്ടുള്ള, മനുഷ്യനെയല്ല വലിയ വലിയ മൃഗങ്ങളെപ്പോലും കൊല്ലുവാൻ പവറുള്ള വിഷമുള്ള ജീവികളുണ്ട്, ചെറിയ ജീവികൾ പോലും ഉണ്ട്. ഇവിടെ അദ്ദേഹം അത് പറഞ്ഞൊപ്പിച്ച ആ മുക്കലും മുരളലും കേട്ടാൽ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ തേള് വന്ന് ഇറുക്കിയെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നാറ ഉസ്താദേ, തേള് ഇറുക്കൂല, തേളിൻ്റെ വാലുകൊണ്ട് കുത്തുകയാണ് ചെയ്യുക. അവിടെ ഒരു മുസ്ലിയാർ കുട്ടി ഇരിക്കുന്നുണ്ട്, കാല് തടവി കൊടുത്ത് എന്ന് പറയുന്നു. എന്തോ ആവട്ടെ, അവിടേക്ക് നമ്മൾ ദീർഘിച്ച് പോകുന്നില്ല. അപ്പോൾ അങ്ങോട്ട് ശത്രുവിനെപ്പോലൊരു തേള് വരുന്നു എന്നാണ് പകര മുഹമ്മദ് അഹിസ്തനി പറയുന്നത്. ആ മുസ്ലിയാർ കുട്ടിക്ക് അപ്പം തന്നെ അതിനെ തടഞ്ഞൂടെ അല്ലേ? എന്തെങ്കിലും എടുത്തിട്ട് അതിനെ തല്ലിക്കൊന്നൂടെ? ശൂദ്രജീവികൾ നമ്മെ ആക്രമിക്കാൻ വന്നാൽ നമുക്കതിനെ കൊല്ലാം. അപ്പോൾ ഇനി കൊന്നില്ലെങ്കിലും ഈ ഉസ്താദല്ലേ, ഉസ്താദിനെ കുത്താതെ അത് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതൊന്നുമില്ല. കുത്തുന്നത് കണ്ടുകൊണ്ട് ഈ മുസ്ലിയാരൂട്ടി ഇരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് കുത്തുമ്പോൾ ഉസ്താദിനോട് പറയാണ്, താൽക്കാലികമായിട്ട് കണ്ണടച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്, പ്രാസം ഒപ്പിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞത് അതങ്ങോട്ട് പൊയ്ക്കോളുന്നാണ് പറഞ്ഞത്. അപ്പം തെറ്റിയില്ലേ? അവിടുത്തെ കറാമത്ത് ഒന്ന് പൊളിഞ്ഞില്ലേ? അങ്ങനെ പൊയ്ക്കോളെന്ന് പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ പോണ്ടേ? അപ്പോൾ മുസ്ലിയാരൂട്ടി ഒന്ന് തട്ടി നോക്കി, ഇത്രേ തട്ടിയപ്പോൾ അത് ചത്തുക്കണമെന്ന്. ഉസ്താദിൻ്റെ വിഷമേറ്റ് തേള് ചത്തുക്കണു. നേരത്തെ കുത്തുബിയുടെ വിഷമേറ്റ് പാമ്പ് ചത്തിരുന്നു. അതിനു മുമ്പേ ഇവരൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി എം അബൂബക്കർ മുസ്ലിയാർ, സി എം അബൂബക്കർ ബാക്കവി എന്ന് പേരിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, പുലിമൊയ്തീൻ എന്ന് പറയുന്ന ചോരക്കണ്ണൻ്റെ ഒപ്പം കൂടിയതിന് ശേഷം പിന്നീട് ശരീഅത്തില്ലാത്ത രൂപത്തിൽ ജീവിക്കുകയും മാനസിക വിഭ്രാന്തിയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ ഒരു പാമ്പ് കടിച്ചു. ആ പാമ്പ് അങ്ങോട്ട് പോകുമ്പോൾ കടിച്ചു, ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പ് ചത്തുമലച്ച് കിടക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഒന്നോ രണ്ടോ തവണ കാണിച്ചുകൊണ്ട് ആ വീഡിയോ ഇനി കാണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് വഹാബിയത്ത് കാണിക്കുകയല്ല, വഹാബി ആയതുകൊണ്ടല്ല. ഉസ്താദെ, എന്തിനാണ് ഉസ്താദെ ഇജ്ജാതി പൊള്ളുങ്ങൾ പറയണത്? ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് നേടാനുള്ളത്? ഇപ്പോൾ ഒരു കുത്തുബിയോ അല്ലെങ്കിൽ ഒരു ഒ കെ ഉസ്താദോ അല്ലെങ്കിൽ ഒരു ഇ കെ ഉസ്താദോ, എന്തെങ്കിലും ഉസ്താദ്, അങ്ങനെയുള്ള ഉസ്താദന്മാർ മരിച്ചു പോയി, അവർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. ഇനി ആ മനുഷ്യന്മാരെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ഈ ആളുകളെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഉള്ള കാര്യങ്ങൾ പറഞ്ഞൂടെ? പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബിവചനങ്ങളും നമുക്ക് പറയാൻ എമ്പാടുമില്ലേ?
അതിൽ നിന്ന് ഇതുപോലെയുള്ള വിഷജന്തുക്കളുടെ വിഷജീവികളുടെ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഉമ്മത്തിന് നൽകുന്നത് എന്താണ്, എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വഹാബി ആയതുകൊണ്ടല്ല. എന്നെ പല ആളുകളും മുൻപ് വിളിച്ചിരുന്നു വഹാബി എന്നൊക്കെ, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് എന്നതിനപ്പുറമായിക്കൊണ്ട് നിങ്ങളൊക്കെ എന്താണ് എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്ന് ഇങ്ങനെ ഒരു കാര്യമാണ് പറയാനുള്ളത്. ചില തിരക്കുകൾ കാരണം വീഡിയോക്കൊക്കെ കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. നമ്മുടെ ഒരു വീഡിയോയിൽ മലേഷ്യയിലുള്ളൊരു കരീം കെയുടെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 2 മണിക്ക് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി സെലീന താത്ത മെസ്സേജുകൾ ചെയ്യാറുണ്ട്. കരീം കെയും ഒരു തവണ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോസൊക്കെ കാണുന്നതാണ്, അവരവിടെ പൗരത്വമൊക്കെ ഉള്ള ആളുകളാണ്. ഇത് വീണ്ടും എടുത്ത് പറയാൻ കാരണം, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അവിടെ നിന്ന് ഒരു മരണം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അതൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ഇൻഷാല്ലാ ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്, ഈ ഉമ്മത്തിന് നൽകുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് സൗമ്യമായിട്ട് പറയുവാനും കഴിയും, നമ്മെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുകയും തനിക്ക് ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതും ഒരു വീഡിയോയിൽ തന്നെ പലതവണ ചോദിക്കുമ്പോൾ, എനിക്ക് ഉളുപ്പുണ്ട് എന്നും ഇല്ല എന്നും രണ്ടും കാണിക്കണ്ടേ? അതിനുള്ള ചില വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയം വിട്ടതുകൊണ്ടല്ല, അറിവിൻ നിലാവ് സഫാൻ സഖാഫി എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള വീഡിയോസ്, അദ്ദേഹത്തിന് സംഭവിച്ച ആ ഒരു കാര്യം, അത് നമ്മൾ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ നിന്നതായിരുന്നു. പിന്നീട് ഹാരിസ് മദനി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹത്തെ മുസ്ലിയറായിട്ടൊന്നും എനിക്ക് പരിഗണിക്കാൻ കഴിയില്ല, അദ്ദേഹം ഒരു യൂട്യൂബറായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. അദ്ദേഹം എനിക്ക് മറുപടി തന്നപ്പോൾ അതിനുള്ള മറുപടിയാണ് പിന്നീട് നൽകേണ്ടി വന്നത്. ഇൻഷാല്ലാ ഒരാൾ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക, അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അൽഹംദുലില്ല, പിന്മാറാത്ത സാഹചര്യത്തിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ തുറന്നു പറയുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു മനുഷ്യനെ അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരു ഗൂഢലക്ഷ്യത്തോടെ അതിമത്തന്നെ കൂടുക എന്നുള്ള ആ ഒരു കാര്യമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടുകൂടിയാണ് ആ വീഡിയോ വീണ്ടും തുടർന്ന് ചെയ്യാതിരുന്നത്. എനിക്ക് നല്ല റീച്ചുള്ള വീഡിയോ ആണ്. ആ വിഷയം പറഞ്ഞാൽ ഇനിയും ധാരാളം ആളുകൾ അത് കാണും. ആരെയെങ്കിലും ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ല ഒരു വിഷയം, അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രമുള്ള കാര്യമാണ്. അതിൻ്റെ മറുവശം കൂടി കുറച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടുകൂടിയൊക്കെയാണ് ആ വീഡിയോ പിന്നീട് വരാത്തത്. തെളിവ് എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. സിദ്ദീഖ് സൊഹരി നിസാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ റിമൂവായി പോയിട്ടുണ്ട്, കോപ്പിറൈറ്റോ മറ്റോ സാഹചര്യം കൊണ്ട്. ഏതായാലും ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ഒരു വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തെളിവ് അത് സിദ്ദീഖ് സൊഹരി നിസാമി വിട്ടിരുന്നു. ആ വീഡിയോയും അത്യാവശ്യം ആളുകൾ കണ്ടിരുന്നതാണ്. ആ വീഡിയോ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ട്രൂത്ത് ആൻഡ് മിത്തിൽ ചെയ്തിരുന്നു, അത് റിമൂവ് ആയിപ്പോയിട്ടുണ്ട്. ആ ഒരു വിഷയം കൂടെ ഇതിൽ സൂചിപ്പിക്കുക എന്നുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.